എന്തായാലും തിരുവനന്തപുരം 2020-ൽ ഓപ്പണറായും സഞ്ജു സാംസണെ പരിഗണിക്കുമെന്ന് BCCI ജോയിന്റ് സെക്രട്ടറി ജയേഷ് ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അടുത്ത സീസണിൽ കാര്യവട്ടത്ത് ഏകദിന മത്സരം നടക്കാൻ സാധ്യതയുണ്ടെന്നും ജയേഷ് ജോർജ് പറഞ്ഞു. പ്ലേയിംഗ് ഇലവനെ തെരഞ്ഞെടുക്കുന്നതിൽ വിരാട് കോഹ്ലിയും രവിശാസ്ത്രിയും അടങ്ങുന്ന ടീം മാനേജ്മെന്റിന്റേതാണ് അവസാന വാക്ക്. BCCI ടീം തെരഞ്ഞെടുപ്പിൽ ഇടപെടാറില്ലെങ്കിലും സഞ്ജു സാംസണെ ഓപ്പണറായി പരിഗണിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജയേഷ് ജോർജ് വെളിപ്പെടുത്തി. സഞ്ജുവിന്റെ മിടുക്കൊണ്ടാണ് അദ്ദേഹം ടീമിലെത്തിയത്. ഞാൻ സമ്മർദ്ദം ചെലുത്തിയോണ്ടല്ല അദ്ദേഹം 15-ൽ ഇടങ്ങേണ്ടത്. സഞ്ജു ഇതിനു മുമ്പ് കേരളത്തിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, T20 രാജസ്ഥാന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശിഖർ ധവാൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇഞ്ചുറി ആകുമ്പോൾ ആ ഒരു സ്പേസ് സഞ്ജു ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കാര്യവട്ടം ഏകദിനത്തിൽ വിൻഡീസ് നിറം വാങ്ങിയെങ്കിലും 2020-ൽ കളി മാറും. റൊട്ടേഷൻ നയമനുസരിച്ച് അടുത്ത ഹോം സീസണിൽ ഒരു ഏകദിന മത്സരം തിരുവനന്തപുരത്തിന് ലഭിക്കേണ്ടതാണെന്നും BCCI ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു. നമുക്കിപ്പോൾ ഒരു വർഷം കഴിഞ്ഞല്ലോ ഏകദിനം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എന്തായാലും അടുത്ത വർഷം റൊട്ടേഷൻ വൈസിൽ എന്തായാലും നമുക്കൊരു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.